നമസ്കാരം. രണ്ടു ദിവസമായി മാലിക് എന്ന സിനിമ ഒട്ടേറെ ചർച്ചകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിയിട്ടുള്ളത്. ഇതേ സംബന്ധിച്ചുള്ള പല കുറിപ്പുകളും പല വാർത്തകളും നമ്മൾ ഈയിടയ്ക്കു തന്നെ കാണാനിടയായിട്ടുണ്ട്. തത്വമയി ന്യൂസും ഇതേപ്പറ്റി വാർത്തയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാലിക് എന്ന സിനിമയെപ്പറ്റി ശങ്കുട്ടിദാസിന്റെ ഒരു നിരീക്ഷണം ഏറെ ശ്രദ്ധേയമാവുകയാണ്. സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം പങ്കുവച്ച ആ കുറിപ്പ് ഇങ്ങനെയാണ്: അലിക്ക എന്ന സുലൈമാൻ അഹമ്മദ് അലി മാലിക് ഒരു വ്യക്തി അല്ലായിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചു നോക്കൂ. കാരണം വ്യക്തികളാരും എല്ലാം തികഞ്ഞവരല്ല. അവർ ശരികളും തെറ്റുകളും ചേർന്ന സാധാരണ മനുഷ്യരാണ്. കറുപ്പും വെളുപ്പും കലർന്ന ചാര നിറമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഏറ്റവും കൂടിയ തെറ്റ് പോലും പിഴവുകൾ സംഭവിക്കാവുന്ന ഒരു വ്യക്തിയുടെ തെറ്റ് മാത്രമാണ് അതിന്റെ പരമാവധിയിൽ. എന്നാൽ അതൊരു വ്യക്തിയെ അല്ലെങ്കിലോ മാലിക് അലി ഒരു സമുദായം തന്നെയാണെങ്കിലോ അവിടെ അതൊരു ഭയപ്പെടുത്തുന്ന പ്രശ്നമാവുന്നു. വെറുതെ ഒന്ന് ഓർത്തു നോക്കുക, അലിക്ക ചെയ്ത അതേ കാര്യങ്ങൾ അലിക്കക്ക് പകരം ചെയ്യുന്നത് ഒരു പൊതു സാമുദായിക സ്വത്വത്തിനാൽ മാത്രം സംഘടിക്കുന്ന 50ഓ 100ഓ പേരടങ്ങുന്ന ആൾക്കൂട്ടമായിരുന്നെങ്കിലോ? അവർ കസ്റ്റംസിനെയും കോസ്റ്റ് ഗാർഡിനെയും വെട്ടിച്ച് കടലിൽ നിന്ന് സാധനങ്ങൾ കരയിലേക്ക് കടത്തുന്നു. ചോർ ബസാർ മാതൃകയിൽ പാരലൽ ഡ്യൂട്ടി ഫ്രീകൾ സ്ഥാപിച്ച് കള്ളക്കടത്ത് സാധനങ്ങൾ വിറ്റഴിക്കുന്നു. പള്ളിപ്പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടി ചവറുകുനകൾ ചാക്കിൽ നിറച്ച് അടുത്തുള്ള അഗ്രഹാരത്തിൽ തട്ടുന്നു. വിരോധമുള്ളയാളെ സ്വന്തമായി സ്കെച്ച് ചെയ്ത് അതിക്രൂരമായി കൊന്നു തള്ളുന്നു. എന്നിട്ട് അയാളുടെ മൃതദേഹത്തിന് അന്ത്യകർമ്മങ്ങൾ പോലും അനുവദിക്കാതെ 6 കഷ്ണമാക്കി കടലിൽ തള്ളുന്നു. പ്രതികളെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പള്ളിയിൽ കയറ്റി സംരക്ഷിക്കുന്നു. അറസ്റ്റ് ചെയ്യാൻ വരുന്ന നിയമപാലകരെ തക്ബീർ മുഴക്കി ഭീഷണിപ്പെടുത്തുന്നു. പ്രതികൾ തന്നെ പോലീസിനോട് കണ്ണു താഴ്ത്താതെ, കൊന്നത് ഞങ്ങൾ തന്നെയാ, പറ്റുമെങ്കിൽ ഞങ്ങളെ ഈ പള്ളിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി കാണിക്കുകയെന്ന് വെല്ലുവിളിക്കുന്നു. അവർ സർക്കാരിന്റെ വികസന പദ്ധതികളെ തന്നിഷ്ടപ്രകാരം തടയുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം, പുറത്തു നിന്നാരും ഇങ്ങോട്ട് വരണ്ട എന്ന് പ്രഖ്യാപിക്കുന്നു. അവർ രാജ്യത്തെ നിയമത്തെ നോക്കുകുത്തിയാക്കി സ്വയം നിയമം നടപ്പാക്കുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ ലക്ഷദ്വീപിലെ മിനിക്കോയിലേക്ക് കടന്ന് നിയമ സംവിധാനത്തെ കബളിപ്പിക്കുന്നു. അവർ തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ തുറയിലേക്ക് എത്തിക്കുന്നു. പിന്നീട് ആവശ്യത്തിന് കുഴിച്ചെടുക്കാൻ പാകത്തിൽ അത് മണ്ണിൽ ഒളിപ്പിക്കുന്നു. അവർ അടുത്ത തുറയിലെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു. പക്ഷേ കുട്ടികൾ സ്വന്തം മതവിശ്വാസത്തിൽ വളരണമെന്ന് ശാഠ്യം പിടിക്കുന്നു. അവർ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളിൽ സ്വന്തം പ്രതിനിധികളെ കയറ്റി നേതാക്കളാക്കുന്നു. അവരെ MLA മന്ത്രിമാരും വരെയാക്കി തുറയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും കാക്കുന്നു. അവർ സമാന്തര നിയമ സംവിധാനമാവുന്നു. ഒരു ജനത ഒന്നാകെ അവരുടെ ദയ കാക്കുന്ന പ്രജകളാകുന്നു. ഒടുക്കം ഈ വ്യവസ്ഥയെ എങ്ങനെയും ഒടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഒരു നിർബന്ധിത ബാധ്യതയാക്കുന്നു. സ്റ്റേറ്റിന് അതിനെ കൊല്ലേണ്ടി വരുന്നു. ഇത് മാലിക് അലി എന്നൊരു വ്യക്തിയാവുമ്പോൾ അത് ഹീറോയിസവും വില്ലനിസവും സമം ചേർന്ന ഒരാൾ മാത്രമാണ്. അവന് അവന്റെ ന്യായങ്ങളുണ്ടെന്ന് അവന്റെ ഉമ്മയ്ക്ക് ഒടുക്കം ന്യായം പറയാം. പക്ഷേ ഇപ്പറഞ്ഞതൊക്കെ ചെയ്തത് ഒരു സംഘടിത സമുദായം തന്നെയാകുമ്പോൾ അതിനങ്ങനെയൊരു ന്യായീകരണമില്ല. കാരണം വ്യക്തിയുടെ പരിമിതികൾ അപരിമേയമെന്ന് അവകാശപ്പെടുന്ന സമുദായത്തിനില്ല. ഇതാണ് മാലിക്കിലെ ഏറ്റവും വലിയ ഒളിച്ചുകളി. യഥാർത്ഥത്തിൽ 2009 വെടിവയ്പിന് മുൻപോ പിൻപോ ഭീമാപള്ളി പ്രദേശത്ത് അലിക്കയുടെ സാദൃശ്യം പോലുമുള്ള ഒരാളുമില്ല. മാലിക് അലി ഒരു വ്യക്തിയല്ല, ഒരു ആൾക്കൂട്ടം തന്നെയായിരുന്നു. ആ ആൾക്കൂട്ടമാണ് അലി ചെയ്തതൊക്കെ ചെയ്തത്. കള്ളക്കടത്ത്, കൊലപാതകം, സ്വയംഭരണം, തക്ബീർ, സമാന്തര സർക്കാർ, നിയമത്തോടുള്ള പരസ്യമായ വെല്ലുവിളി, ഇതൊന്നും ചെയ്തത് ഒരു വ്യക്തിയായിരുന്നില്ല. പകരം ഒരു പൊതു സാമുദായിക സ്വത്വത്തിനാൽ മാത്രം സംഘടിക്കപ്പെട്ട 50ഓ 100ഓ അതിലധികമോ വരുന്ന ഒരു ആൾക്കൂട്ടമായിരുന്നു. ഒരു സമുദായത്തെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കിയതാണ് മാലിക് ചെയ്ത ശരിക്കുള്ള വെള്ളപൂശൽ. ഇങ്ങനെയാണ് ശങ്കുട്ടിദാസിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. വളരെയധികം ശക്തവും അടിസ്ഥാനയുക്തവുമായ ഒരു നിരീക്ഷണം തന്നെയാണിത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഹോട്ട്ലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.